മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഒരു തിരിച്ചു വരവുണ്ടാകില്ല എന്നാണ് അവിടെ യു ഡി എഫിന്റെ പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി അത്രയ്ക്കുള്ള വോട്ടുകളെ ഉള്ളൂ എന്നവർ കരുതുകയാണ്. തൃശൂർ ബി ജെ പി ഉറപ്പിക്കുമ്പോൾ തിരുവനന്തപുരം അത് ഞാനും മേലാണ്. നിലവിൽ ശശി തരൂർ അതിന് മേധാവിത്വം എടുക്കുകയും ചെയ്യുന്നു. 10,000-ത്തിനടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് ലീഡിലേക്ക് നിലവിൽ പോവുകയാണ്. കെ പി സി സി ആസ്ഥാനത്ത് അവിടെ നിന്നുള്ള ആത്മവിശ്വാസം ഇനി 10,000-ത്തെ തിരിച്ചുപിടിക്കുക എന്നത് സാധ്യമല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ? അണികൾ എത്തുന്നുണ്ടോ? ഡാൻ, മണിക്കൂറുകളിൽ ആ ലീഡ് നില മാറിമറിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നേതാക്കൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആകാംക്ഷയുടെ മുൾമുനയിൽ കെ പി സി സി ആസ്ഥാനം മാറുന്ന ഒരു സാഹചര്യമുണ്ടായത്. കാരണം നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കര ഉൾപ്പെടെയുള്ള മേഖലകളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സമയത്തായിരുന്നു ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് തുടർച്ചയായി രാജീവ് ചന്ദ്രശേഖരന് ലീഡ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 15,000-ത്തിനും 20,000-ത്തിനും ഇടയിൽ വോട്ടുകൾക്ക് ശശി തരൂർ ജയിക്കുമെന്ന വിലയിരുത്തലാണ് കെ പി സി സി നേതൃത്വം ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്നത്. ഏതായാലും വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ 20,000-ത്തിലധികം വോട്ടുകൾ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് നാലാമതും ലോക്സഭയിലേക്ക് എണ്ണാനുണ്ട് എന്നായിരുന്നു അരുൺ ഒടുവിൽ നൽകിയ വിവരം. ഇനി